ആൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാനീയ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം വിശുദ്ധ ബൈബിളിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുന്ന നിരവധി കാരണങ്ങളിലൂടെ ഉള്ള ഒരു യാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർ ഇതിന് നൽകുന്ന എല്ലാ പ്രോത്സാഹനത്തിനും ഞങ്ങൾ വളരെ നന്ദിയുള്ളവരാണ് ഈ പഠനം മറ്റുള്ള കൂടെ പരിചയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതവരോട് ചെയ്യുന്ന വലിയ നന്മയായിരിക്കും ഉപകാരമായിരിക്കും കർത്താവ് സഹായിക്കട്ടെ പഠനം തുടരാ ബൈബിളിൻ്റെ നിസ്തുല്യതയിലേക്ക് വരൾച്ചൂണ്ടുന്ന ബൈബിളിൻ്റെ പ്രവചനത്തെ സംബന്ധിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം നടത്തിയത് അതിൻ്റെ തുടർച്ചയാണ് ഇനിയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നാം ആ പഠനത്തിൽ പ്രഥമമായും ഓർത്തത് പ്രവചനമെന്ന് പറയുമ്പോൾ അതിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് ചരിത്രപരം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ രണ്ടാമത്തേത് പ്രവചനപരം അല്ലെങ്കിൽ പ്രിഡിക്റ്റബിൾ ചരിത്രപരമെന്ന് പറയുമ്പോൾ മുൻപ് കൂട്ടി പ്രവചിച്ചിട്ടുള്ള അനേക കാര്യങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇതിനോടകം കഴിഞ്ഞു അതുകൊണ്ട് അതിന് ചരിത്രപരമെന്ന് പറയും അങ്ങനെ ചരിത്രപരം എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രഥമവും പ്രധാനവുമായത് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവാണ് ആ ഒന്നാം വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളത് എല്ലാം തന്നെ ചരിത്രത്തിൽ നിറവേറി എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി രണ്ടാമത് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ ഇസ്രയേൽ ജാതിയോടുള്ള ബന്ധത്തിൽ പ്രവചനത്തിൽ നിരവധി കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവരോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട് നിറവേറിയിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും അതുകൂടാതെ മറ്റ് ചില സാമ്രാജ്യങ്ങളെക്കുറിച്ച് രാജ്യങ്ങളെക്കുറിച്ച് സ്ഥലങ്ങളെക്കുറിച്ച് ഒക്കെ പ്രവാചകന്മാരും യേശുക്രിസ്തുവും അതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചുമൊക്കെ പ്രവചിച്ചിട്ടുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഈ ഭൂമിശാസ്ത്രത്തിലുള്ളതാണ് ഉണ്ട് പക്ഷേ അതതിൻ്റെ പ്രതാപത്തോടുകൂടി അല്ലതാനും അപ്പോൾ ഇന്നും ഉണ്ട് എന്നുള്ളത് വേദപുസ്തകം ശരിയാണെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ഞാൻ രണ്ട് മൂന്ന് ദൃഷ്ടാന്തങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കട്ടെ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ സംഭവിച്ച പ്രവചനങ്ങൾ അതിൽ നാല് സാമ്രാജ്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർപ്പിക്കട്ടെ ചരിത്രത്തിൽ നമുക്കറിയാം മഹത്തായ നാല് സാമ്രാജ്യങ്ങൾ കാലത്തിലേക്ക് കടന്നു വരികയും കുറേ നാളുകൾ ആ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യം ഈ ലോകത്തിൻ്റെ മേൽ നടത്തുകയും ചെയ്തിട്ട് കാല മറയപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയുള്ള മഹത്തായ സാമ്രാജ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നാല് സാമ്രാജ്യങ്ങളുണ്ട് ഒന്ന് ബാബിലോൺ സാമ്രാജ്യം രണ്ടാമത് വന്നത് മേധിയ പാർസിയ സാമ്രാജ്യം മൂന്നാമത്തേത് ഗ്രീക്ക് സാമ്രാജ്യം നാലാമത് റോമൻ സാമ്രാജ്യം ഈ നാല് സാമ്രാജ്യങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും അതിൻ്റെ തിരോധാനത്തെ സംബന്ധിച്ചും ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം ഏഴാമധ്യായം തുടങ്ങിയ അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എട്ടാമധ്യായത്തിലുമുണ്ട് ഈ സാമ്രാജ്യങ്ങളെല്ലാം ആ തിരുവിടുത്തിൽ പറഞ്ഞിരിക്കുന്നതും എണ്ണം തന്നെ ദൈവത്തിൻ്റെ കടികാരത്തിൽ സമയമായപ്പോൾ ലോകത്തിൽ ആവിർഭവിച്ചു ദൈവം കൊടുത്ത കാലഘട്ടത്തിനുള്ളിൽ അതതിൻ്റെ ആധിപത്യം നടത്തി എന്നാൽ എന്നും അങ്ങനെ ഇരിപ്പാൻ ദൈവം ആഗ്രഹിച്ചില്ല അതെല്ലാം ഇന്ന് തിരോധാനം ചെയ്യപ്പെട്ടു കാലയവനിയയ്ക്കുള്ളിൽ അവയൊക്കെ മറയപ്പെട്ടു ഇന്ന് അങ്ങനെയുള്ള സാമ്രാജ്യങ്ങളില്ല ആ സ്ഥലങ്ങളും അവിടെ ഭരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടേക്കാം പക്ഷേ അവർ ലോകത്തെ സ്വാധീനിക്കുന്ന സാമ്രാജ്യങ്ങളായിട്ടിരിക്കുന്നില്ല അപ്പോൾ ഈ കാര്യം ചരിത്രത്തിൽ സംഭവിച്ചപ്പോൾ ഒരു വസ്തുത ശരിയല്ലേ ബൈബിൾ എത്രയോ നിസ്തുല്യമാണ് യാഥാർത്ഥ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന അനുഗ്രഹീതമായ ദൈവവചനത്തിൻ്റെ ആ വലിയ വലിയ കലവറയല്ലേ വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ ഈ രാജ്യങ്ങളെ സംബന്ധിച്ചു വളരെയധികം കാര്യങ്ങൾ എനിക്ക് ഓർപ്പിക്കാനുണ്ട് പക്ഷേ ഞാനിത് വളരെ ചുരുക്കിക്കൊണ്ടാണ് പറയുന്നത് അതെല്ലാം സംഭവിച്ചപ്പോൾ ബൈബിളിൻ്റെ പ്രവചനം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി അതിൻ്റെ നിസ്തുല്യതയെ വെളിപ്പെടുത്തുകയാണ് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്ന ചില നഗരങ്ങളെ കർത്താവ് ശാസിച്ച് അവയുടെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് അതിലൊന്നാണ് സോർ പട്ടണം രണ്ടാമത്തേത് സീതോൻ വേറൊന്ന് കബർനുഹൂം ഇതെല്ലാം നിലവയുടെ കാര്യം പറയുന്നുണ്ട് ഇവരെല്ലാം ഈ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ക്രിസ്തുവിൽ നിന്ന് വജസ്സുകൾ ധാരാളമായി കേട്ടവരാണ് പക്ഷേ എന്നിട്ടും അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തെങ്കിലേക്ക് മനംതിരിയുവാൻ മനസ്സില്ലാത്തവരായി തങ്ങളുടെ പാപങ്ങളിലും സുഖഭോഗങ്ങളിലും അവർ ജീവിച്ച് മുൻപോട്ട് പോയി ദൈവവചനത്തിന് ചെവി കൊടുത്തില്ല യേശുക്രിസ്തുവിനെ അവരുടെ നഗരത്തിൽ കുടുംബങ്ങളിൽ ജീവിതങ്ങളിൽ ഉൾക്കൊള്ളുവാൻ അവർക്ക് മനസ്സില്ലാതെ വന്നു അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പാപം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തി അവരുടെ സമ്പത്ത് ആത്മീയ യാഥാർത്ഥ്യം അറിയാതിരിക്കത്തക്കവണ്ണം അവരുടെ കണ്ണുകൾക്ക് കണ്ണുകളെ തിമിരം ബാധിച്ചു അവരുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു അകക്കണ്ണുകളുടെ അതിൻ്റെ ഫലമായി ക്രിസ്തുവിനെ അവർ നിഷേധിച്ചു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾക്ക് അവർ വലിയ വില കൊടുത്തില്ല ക്രിസ്തു പറഞ്ഞ വചനത്തിന് അവരൊരു മൂല്യബോധമുള്ളവരായി തീർന്നില്ല അവരെ സംബന്ധിച്ച് അതൊക്കെ ഒരനാവശ്യമായിട്ട് അവർക്ക് തോന്നി അതിനെ നോക്കിയിട്ടാണ് യേശു ക്രിസ്തു പ്രവചിച്ചു കവർന്നു നീ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ പാതാളത്തോളം താണുപോകും എന്നതിനെ നോക്കി പ്രവചിച്ചു അതുപോലെ തന്നെ സോരിനെയും സീതുവനെയും കണ്ടുകൊണ്ട് അവരുടെ നാശത്തെക്കുറിച്ച് കർത്താവ് പ്രവചിച്ചു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വാക്ക് പറയാൻ എനിക്ക് താല്പര്യമുണ്ട് ദൈവവചനം വളരെ വിക്തൃതമായി ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ പാപത്തിലേക്ക് അത് വിരൽ ചൂണ്ടുമ്പോൾ മാനസാന്തരപ്പെടേണ്ട ആവശ്യകത നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ലോകരക്ഷകനായ യേശുക്രിസ്തുവിലൂടെ രക്ഷയുണ്ടെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുമ്പോൾ അതിനെതിരെ പുറംതിരിഞ്ഞ് കാണിച്ചിട്ട് അംഗീകരിക്കാതെ പോകുന്നെങ്കിൽ എത്ര വലിയ ഔന്നത്യം ഉള്ളയാളാണെങ്കിലും ഉന്നതിയിൽ നിൽക്കുന്നയാളാണെങ്കിലും അമ്പേ അവൻ്റെ ജീവിതവും അവൻ്റെ അവസാനവും വളരെ പരാജയമായിരിക്കും എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തിരുവഴുത്തിൽ ഇങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വചനം ഞാൻ ഈ സമയത്ത് ഓർക്കട്ടെ കർത്താവ് പറഞ്ഞതിങ്ങനെയാണ് അല്ലല്ല നിങ്ങൾ മാനസ്വാതരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകുമെന്നാണ് അതുകൊണ്ട് ബൈബിളിനെക്കുറിച്ച് കേൾക്കുന്ന ഈ സന്ദേശം ബൈബിൾ ഒരു രക്ഷിതാവിനെ നിങ്ങളുടെ മുൻപാകെ വരച്ച് കാട്ടുമ്പോൾ കാൽവറിയിലെ ക്രൂശിൽ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ഏക രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞിട്ട് കർത്താവായി യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുന്നെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധിയിൽ നിന്ന് നിങ്ങൾക്ക് വിടുവിക്കപ്പെടാനായിട്ട് കഴിയും ഇവിടെ ഇതാ സോറിനെയും സീതോനെയും അതുപോലെ കബർന്നുകൂമിനെയും നോക്കിയിട്ട് യേശു പറഞ്ഞു നീ ന്യായവിധി അനുഭവിക്കും നീ നശിക്കും അത് ചരിത്രത്തിൽ സംഭവിച്ചില്ലേ പ്രിയപ്പെട്ടവരെ ഇന്ന് സോർ എവിടെ സീതോൻ എവിടെ കബർന്നുകൂമെവിടെ ആ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ആ കവർന്നുകൂം കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കബർന്നുകൂമിൻ്റെ മുഖച്ചായ തന്നെ മാറിയില്ലേ ആകപ്പാട് നശിച്ച ഒരു സ്ഥലമായിട്ടിന്നും അതവിടെ കിടക്കുന്നു അവിടെയും ഇവിടെയുമൊക്കെ ആരെങ്കിലുമൊക്കെ താമസമുണ്ടായിരിക്കാം പക്ഷേ അവിടെ എല്ലാം നശിച്ച ഒരവസ്ഥയിൽ കവർന്നുകൊണ്ടും കഴിയുകയാണ് ചെയ്യുന്നത് ഇത് എന്തിനെയാണ് കാണിക്കുന്നത് യേശുക്രിസ്തു ഈ രാജ്യങ്ങളെ ഈ സാമ്രാജ്യങ്ങളെ നോക്കി പ്രവാചകന്മാർ ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പ്രവചിച്ചെങ്കിൽ ആ പ്രവചനം നിവൃത്തി ആക്കപ്പെട്ടു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി അതുകൊണ്ട് ദൈവ വചനം മുഖാന്തരമായി വീണ്ടും ജനിച്ച രക്ഷ രക്ഷാ നിർണയത്തിലേക്ക് വന്ന കർത്താവായ യേശുവിനെ അംഗീകരിച്ച ദൈവജനത്തോടും പറയട്ടെ ദൈവവചനവുമായി ഒരു നല്ല ബന്ധം നമുക്കുണ്ടായിരിക്കണം നമ്മുടെ ശ്വസിക്കുന്ന ഈ പോലെ ജീവിതത്തിൽ ഒരു വലിയ ബന്ധം ഇതില്ലാതെ ജീവിക്കാൻ കഴിയുകയില്ല എന്നുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തെ ചൈതന്യപ്പെടുത്തുന്ന പോരാ അരിഞ്ഞ പുൽപ്പുറങ്ങളിൽ പെയ്യുന്ന ചാറന്മഴ പോലെ നവം നവങ്ങളായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നമ്മുടെ ജീവിതം വളരെ പ്രസന്നതയുള്ളതായി മാറാൻ സംതൃപ്തമായി ഉള്ളതായിട്ട് മാറാൻ സാധിക്കണമെങ്കിൽ ദൈവവചനവുമായിട്ട് നമുക്ക് ഒരഭേദ്യമായ ബന്ധമുണ്ടായിരിക്കണം എന്ത് പ്രതിബദ്ധതയാണ് ദൈവവചനത്തോട് നമുക്കുള്ളത് അതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നാം കടന്നു വരേണ്ടത് ആവശ്യമാണ് അതാണ് ദൈവവചനം അതിൻ്റെ നിസ്തുല്യതയാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കർത്താവ് അതിന് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിലും ഈ എപ്പിസോഡിലുമായി നിവർത്തിക്കപ്പെട്ട പ്രവചനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർത്തത് അതാണ് ഹിസ്റ്റോറിക്കൽ ചരിത്രപരം ഇനി ആ പ്രവചനങ്ങളുടെ പ്രവചനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുക അതാണ് നമ്മൾ മുൻപോർത്തതുപോലെ പ്രവചനപരം അല്ലെങ്കിൽ പ്രഡിക്റ്റബിൾ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഇതാണ് അത് ഇനിയും പ്രവചനമായി പറഞ്ഞിട്ടുള്ളത് എത്രയും വേഗത്തിൽ ചരിത്രമായി മാറും ഇതുവരെ ആയിട്ടില്ല അത് മാറും അതാണ് പ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ പ്രവചനപരം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും നമുക്ക് രണ്ട് പ്രവചനങ്ങളാണ് അതോടുള്ള ബന്ധത്തിൽ ഓർക്കാൻ കഴിയുന്നത് ഇനി സംഭവിപ്പാൻ പോകുന്നത് സംഭവിപ്പാൻ പോകുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്നുള്ളതാണ് യേശുക്രിസ്തു വരുമോ നിശ്ചയമായും വരും കാരണം ഒന്നാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് യേശുക്രിസ്തു വന്നെങ്കിൽ അതുപോലെ തന്നെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും പൂർത്തീകരിച്ചു കൊണ്ട് കർത്താവായി യേശുക്രിസ്തു വരും എന്നതിന് സംശയമില്ല വേദപടിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളുടെ ഇരട്ടിയാണ് രണ്ടാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ അപ്പോൾ ആ ഒന്നാം വരവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ ചരിത്രഭാഗമായി മാറിയെങ്കിൽ അതിൻ്റെ ഇരട്ടി പ്രാവശ്യമായി പറഞ്ഞിരിക്കുന്ന രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളും നിവർത്തിക്കപ്പെടുമെന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ മറ്റേത് സംഭവിച്ചില്ലേ ഇതും സംഭവിക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പല്ലേ ഒന്നാമത്തേത് നിവർത്തിയായി എന്നുള്ളത് അപ്പോൾ യേശുക്രിസ്തു വരും തന്നെയല്ല യേശുക്രിസ്തുവിൻ്റെ പ്രായച്ചുത്ത ബലിയെക്കുറിച്ച് തിരുവെടുത്തിൽ കാണുന്നുണ്ട് അഥവാ ക്രൂശുമരണം പ്രായ്ചിത്ത യാഗം അതിൻ്റെ എട്ടു മടങ്ങാണ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഈ രണ്ടാം വരവിനെക്കുറിച്ച് ആരൊക്കെയാണ് പ്രവചിച്ചിട്ടുള്ളത് ഒന്ന് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട് കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് തന്നെ താൻ രണ്ടാമത് വരുമെന്ന് വ്യക്തമായി പ്രവചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കൂടാതെ വെളിപ്പാട് പുസ്തകത്തിൽ വിശേഷാൽ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഏഴ് പന്ത്രണ്ട് ഇരുപത് ഈ മൂന്ന് വാക്യങ്ങളിൽ കർത്താവ് മൂന്ന് പ്രാവശ്യം ആ പന്ത്രണ്ട് ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ തന്നെ അവിടുന്ന് രണ്ടാമത് വരും എന്ന് പ്രവചിച്ചിട്ടുണ്ട് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു മറ്റു പലതിനെക്കുറിച്ച് പ്രവചിച്ചത് ചരിത്രമായി തീർന്നെങ്കിൽ അവിടുന്ന് തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളതും ചരിത്രമായി തീരുമല്ലോ സംശയിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നാം ഓർക്കണം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് മൂന്നാമത് പ്രവചിച്ചിട്ടുള്ളത് സ്വർഗത്തിലെ ദൂതന്മാരാണ് അപ്പസ്തോല പ്രവൃത്തികൾ ഒന്നാമധ്യായം പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശുക്രിസ്തു നാൽപ്പത് ദിവസം ഈ ഭൂമിയിൽ തൻ്റെ ജനത്തിൻ്റെ കൂടെ അവർ അവർക്ക് പ്രത്യക്ഷനായി കൊണ്ട് താൻ ജീവിക്കുന്നുവെന്ന് ദൃഷ്ടാന്തങ്ങളാൽ തെളിയിച്ചു കൊണ്ട് ഒടുവിലായി സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുവാൻ സമയമായപ്പോൾ ഒലിയുമലയുടെ നെറുകയിൽ വരികയും അവർ ആ പതിനൊന്ന് ശിഷ്യഗണവും യേശുക്രിസ്തു ഒന്നിച്ച് അവിടെ നിൽക്കുമ്പോൾ കർത്താവ് കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചതായി നാം വായിക്കുന്നുണ്ട് ആണിപ്പാട് ഏറ്റതെങ്കിലും തേജസ്കരിക്കപ്പെട്ട ആ കരങ്ങൾ അവരുടെ മുകളിൽ വിരിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൻ്റെ പാദം ഒലിവുമലയിൽ നിന്ന് ഉയർന്നു അങ്ങനെ ഉയർന്നു ഉയർന്നു മേഘപ്പാടികളെ കീറിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ് ഈ കർത്താവായ യേശു ക്രിസ്തു ആ പോക്ക് നിർനിമേഷരായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ശിക്ഷഗണത്തോട് രണ്ടു ദൂതന്മാർ പറയുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ് അവർ പറയുന്നത് ഇങ്ങനെയാ ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത് നിങ്ങളെ വിട്ടു സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ പോകുന്നവനായി കണ്ടതുപോലെ വീണ്ടും വരും എന്ന് പറഞ്ഞു നോക്കൂ എത്ര വലിയൊരു പ്രവചനം ആ ദൂതന്മാരുടെ പ്രവചനം കൂടാതെ ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ യഥാക്രമം പൗലോസി യാക്കോബ് പത്രോസി യോഹന്നാൻ യൂത ഈ അഞ്ച് ആളുകൾ എഴുതിയിട്ടുള്ള ഇരുപത്തിയൊന്ന് ലേഖനങ്ങൾ അതിലൊന്നോ രണ്ടോ മൂന്നോ ലേഖനങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ ലേഖനങ്ങളിലും ഈ അപ്പുസ്തോലന്മാർ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും അങ്ങനെ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ കർത്താവായി യേശു ക്രിസ്തു അതുപോലെ സ്വർഗത്തിലെ ദൂതന്മാർ അപ്പുസ്തോലന്മാർ ഇവരൊക്കെ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രവചിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ ചരിത്രത്തിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് തന്നെയല്ല യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യങ്ങൾ ഇന്ന് തിരുവെളുത്തിൽ കാണാൻ കഴിയുന്നുണ്ട് നിൻ്റെ വരവിൻ്റെ അടയാളം എന്ത് എന്ന് കർത്താവിനോട് അവിടുത്തെ ശിക്ഷകനും ചോദിക്കുമ്പോൾ കർത്താവ് അവർക്ക് കൊടുക്കുന്ന മറുപടി മത്തായിയുടെ സവിശേഷം ഇരുപത്തിനാലാം അധ്യായം മർക്കോസ് പതിമൂന്ന് ലൂക്കോസ് ഇരുപത്തിയൊന്ന് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ആ അടയാളങ്ങളെ നമുക്ക് നാലായിട്ട് തിരിക്കാൻ കഴിയും ഒന്ന് മതമണ്ഡലത്തിൽ നടക്കുന്ന ലക്ഷ്യങ്ങൾ രണ്ട് രാഷ്ട്രങ്ങളിൽ നടക്കുന്ന ലക്ഷ്യങ്ങൾ മൂന്ന് പ്രാപഞ്ചിക ലക്ഷ്യങ്ങൾ അഥവാ പ്രപഞ്ചത്തിൽ നടക്കുന്ന ലക്ഷ്യങ്ങൾ നാലാമത് ധാർമ്മിക ലക്ഷ്യങ്ങൾ ഈ നാല് വിഭാഗത്തിൽപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ നാലധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നാം അത് പരിശോധിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കുന്നില്ലേ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു വസ്തുത വളരെ ശരിയാണ് രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനം എത്രയും വേഗത്തിൽ നിവർത്തിക്കപ്പെടാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് അത് സംഭവിക്കും ആകയാൽ ഈ പ്രവചനം ഈ ബൈബിളിൻ്റെ നിസ്തുല്യതയെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതാണ് എന്നും കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവിനെ സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ ഈ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ വചനത്തോടുള്ള അവരുടെ ആഭിമുഖ്യം വർദ്ധിച്ചു വരുവാൻ ഇടവരേണ്ടത് ആവശ്യമാണ് കർത്താവ് അതിന് സഹായിക്കട്ടെ തുടർന്ന് ഈ ീ നടക്കാൻ പോകുന്ന പ്രവചനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ മുൻപ് കൂട്ടി പ്രവചിച്ച് അവരുടെ മടങ്ങിവരവ് രാജ്യം സ്ഥാപിക്കൽ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറി എന്നാൽ ഇന്നും അവർ ആത്മീയമായ ഒരു യഥാസ്ഥാപനത്തിലേക്ക് വന്നിട്ടില്ല അത് സംഭവിക്കണമെങ്കിൽ മഷികായെ അവർ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ് മഷികയെ കൈക്കൊള്ളുന്നതിനെക്കുറിച്ച് സക്കരിയാ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അന്നവർ കുത്തിയവെങ്കലയേക്ക് നോക്കും ആദ്യ ജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെ നോക്കി വിലപിക്കുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് പറയാം ദൈവജനം അഥവാ ദൈവത്തിൻ്റെ സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം യേശുക്രിസ്തു മധ്യയാകാശത്ത് വരുമ്പോൾ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടും അതിനുശേഷം ഏഴു വർഷക്കാലം ഇവിടെ എതിർക്രിസ്തുവിൻ്റെ അന്തിക്രിസ്തുവിൻ്റെ വാഴ്ചയാണ് അന്തിക്രിസ്തു ഒരു ഏക ഛത്രാധിപതിയായി ലോകത്തെ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവൻ്റെ മുഷ്ടികളിൽ ലോകജാതികൾ കശക്കി എറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അത് ഭീകരമായൊരു കാലഘട്ടം ആ കാലഘട്ടത്തെ നോക്കിയിട്ടാണ് മത്തായി ഇരു ാലിൽ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ലോകാരംഭം മുതൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലിൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നാളിൽ ഉണ്ടാകുമെന്നാണ് അത് സംഭവിക്കാൻ പോകുകയും അതിനെക്കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെടാൻ പോവുകയാണ് ദൈവസഭ ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ എതിർ ക്രിസ്തു വന്ന് വർഷം ഈ ലോകത്തെ ഭരിക്കുമെന്നുള്ള ആ വലിയ പ്രവചനം അതിനോടനുബന്ധമായി നടക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രവചനം അത് നിവർത്തിക്കപ്പെടുമെന്നുള്ളത് നാം വിശേഷാൽ ഓർക്കണം ഈ എതിർക്രിസ്തുവിൻ്റെ ഈ ഭരണം അഥവാ ഈ മഹാപീഡനം അർത്ഥാൽ മഹോപദ്രവം അത് ഉന്നം വയ്ക്കുന്നത് മുഴുവൻ ഇസ്രയേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ് അവരെ തകർത്ത് കളയുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ അവൻ്റെ പീഡനം അവർക്ക് സഹിക്കവയ്യാതായി ഒടുവലെ ഈ ഏഴു വർഷത്തെ ഒടുവലത്തെ മൂന്നര വർഷമാണ് എതിർ ക്രിസ്തുവിന്റെ ക്രൂരമായ പീഡനം അവരനുഭവിക്കുന്നത് അതിൻ്റെ ഒടുവിലാണ് രക്ഷയ്ക്കു വേണ്ടി പാപത്തിന്റെ പരിഹാരം വരുത്തിയ ആ ആൾ ക്രൂശിൽ മരിച്ച ആൾ ഞങ്ങൾ കാത്തിരുന്ന മഷിക അവരിൽ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് വെളിച്ചം പകരുകയും അവർ കർത്താവിംഗിലേക്ക് നോക്കി വിലപിക്കുകയും ചെയ്യുന്ന ഗോത്രം ഗോത്രങ്ങളായി വിലപിക്കുകയും ചെയ്യുമെന്ന് തിരുവഴുത്തിൽ കാണുന്നുണ്ട് അങ്ങനെ റോമാലേഖനം ിലെഴുതിയിരിക്കുന്നത് പോലെ അങ്ങനെ അവർ അവർ വിലപിക്കുമ്പോൾ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും അവൻ യാക്കോബിൽ നിന്ന് അവരുടെ അഭക്തിയെ മാറ്റുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് സംഭവിക്കും അപ്പോൾ ഈ കാര്യം സംഭവിക്കേണ്ടതാണ് അങ്ങനെ ക്രിസ്തു വന്നു കഴിയുമ്പോൾ ഇസ്രയേൽ ജനത്തിന് ആത്മീയമായും കേട്ടോളുക ആത്മീയമായും ഭൗമികമായും ഒരു ഒരഥാസ്ഥാപനം സംഭവിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രവചനമുണ്ട് ഇനി നിവർത്തിക്കപ്പെടണം അത് നിവർത്തിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ധ്വനികളാണ് ഇന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതിലേക്ക് ലോകമടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മഹായുദ്ധത്തെക്കുറിച്ച് നാം തിരുവഴുത്തിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായം ഒരു ഹർമഗധോൻ യുദ്ധം ധർമ്മഗധോനിലേക്ക് സകല രാജാക്കന്മാരെയും കൂട്ടി വരുത്തുമെന്ന് അവിടെ വായിക്കുന്നുണ്ട് സംഭവിക്കും പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തും ഞാൻ ആ ഘർമ്മഗതോൻ കണ്ടതാണ് വളരെ വിസ്തൃതമായൊരു ഭൂപ്രദേശം ഇനി അതിൻ്റെ വിസ്തൃതി വർദ്ധിക്കുമെന്നാണ് അന്ന് ഞങ്ങളെ കൊണ്ടുപോയ ഗൈഡ് പറഞ്ഞത് ഇനിയും സംഭവിക്കാൻ പോകുന്ന ഭൂകമ്പം തുടങ്ങിയ കാര്യങ്ങളാൽ അതിൻ്റെ വിസ്തൃതി വർദ്ധിക്കും എത്രയോ സൈന്യത്തെ ഉൾക്കൊള്ളാനുള്ള വിസ്തൃതി ആ ഘർമ്മഗതോനുണ്ടാകും ഈ ഘർമ്മഗതോൻ എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്താണ് ഇസ്രയേലിൻ്റെ മിലിട്ടറി സ്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാം കൊണ്ടും ഇന്നൊരു ഘർമ്മഗദോന് യുദ്ധത്തിനായിട്ട് ആ സ്ഥലം ഒത്തിണങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഓർക്കേണ്ടത് പഴയ നിയമത്തിൻ്റെ താളുകൾ പരിശോധിക്കുമ്പോൾ അനേക രാജാക്കന്മാർ യുദ്ധം ചെയ്തിട്ടുള്ളത് ഈ ഖർമ്മഗതോനിലാണ് അവിടെ തന്നെയാണ് അടുത്ത മഹായുദ്ധം നടക്കാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ളൊരു മഹായുദ്ധത്തിനായി ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വഴിമരുന്നിട്ട് അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുമെന്ന് പ്രവചന രൂപേണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചരിത്രമായി തീരാൻ പോവുകയാണ് അങ്ങനെ ഈ ഇസ്രയേലിനെ സംബന്ധിച്ച് അഥവാ കുറേ പ്രഥമമായി പ്രധാനമായി പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരുവിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ ആത്മീയ ഭൗതിക യഥാസ്ഥാപനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള സകല പ്രവചനങ്ങളും വേഗത്തിൽ കൃത്യതയോടുകൂടെ നിവർത്തിക്കപ്പെടാനായിട്ട് പോവുകയാണ് ഇതെന്താണ് സൂചിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ നിസ്തുല്യതയാണ് അതുകൊണ്ട് വീണ്ടും ഞാൻ ആവശ്യപ്പെടുന്നു വചനത്തെ ഇതുവരെ കാണാത്തവരായി ബൈബിളിനെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്നവരായി ഈ വാക്കുകളെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിലെ ഒരു ദൈവദാസൻ പണ്ടു പറയാറുള്ളതുപോലെ വിമർശിക്കാനാണെങ്കിലും അനുകൂലിക്കാനാണെങ്കിലും നിശ്ചയമായും നിങ്ങൾ ബൈബിൾ വായിക്കണം ഒരു ബൈബിൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാവുന്ന വിധത്തിലാണ് ഈ യൂട്യൂബിൽ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നത് ആ അത് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി ബൈബിൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹിസ്റ്റോറിക്കലും അതുപോലെ പ്രിഡിക്റ്റബിളും അഥവാ ചരിത്രപരവും പ്രവചനപരവുമായ സകല പ്രവചനങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്ന വിശുദ്ധ ബൈബിൾ അത് നിസ്തുല്യ ഗ്രന്ഥമാണ് അതിന് പകരം വയ്ക്കാൻ ഇക ലോകത്തിൽ ഒരു ഗ്രന്ഥമില്ല അവിനാശത്വമുള്ള ഒരു ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിള് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആ ബൈബിൾ മനുഷ്യജീവിതത്തെ ഇന്നും രൂപാന്തരപ്പെടുത്തുന്നു മനുഷ്യജീവിതത്തെ ഇന്നും അത് സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യങ്ങളുടെ ഗ്രാമങ്ങളുടെ ഒക്കെ മുഖച്ചായ അത് മാറ്റിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനെ സംസ്കാ സംസ്കാര സമ്പന്നരാക്കി ഈ പുസ്തകം അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കർത്താവ് സഹായിക്കട്ടെ അതുകൊണ്ട് ബൈബിളിനെക്കുറിച്ച് ഈ എപ്പിസോഡിലൂടെയും ലഭിച്ച പഠനം ബൈബിളിനെ കൂടുതൽ സ്നേഹിക്കുന്നതിനും അത് മുഖാന്തരം അത് വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ സ്നേഹിച്ച് ജീവിക്കുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു